ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. ബാക്കിയുള്ള കൺവേർഷൻസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ബൈനറിയുടെ, ബൈനറിയെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിനെ അതിൻ്റെ വെയിറ്റ് വെച്ച് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൈനറി എന്ന് പറയുമ്പോൾ രണ്ട് ബിറ്റ്, രണ്ട് ബൈറ്റാണ് അതിനുള്ളതെന്ന് നമുക്കറിയാം. രണ്ട് സിമ്പിൾസ് ആണുള്ളത്. അപ്പോൾ 2 പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ പവർ എന്ന് പറയുന്നത് 2:0 തൊട്ടാണ് തുടങ്ങണേ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൂടി വരും. 2:1, 2:2, 2:3 എന്ന് പറഞ്ഞാൽ കൂടി വരണം. അപ്പോൾ ആദ്യം ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പോൾ 1:0, അടുത്ത 1:2, അടുത്തത് 0 ഉള്ളു. അപ്പോൾ 0:2, അങ്ങനെ അങ്ങനെ കൂടി കൂടി പോവാം. രണ്ട് ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക, അത് പ്ലസ് ചെയ്യുക. 2:0 എന്ന് പറഞ്ഞത് 1. നമുക്കിവിടെ ആ ബോക്സ് അവർ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 2:0, 1 ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. ഈ 2:2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2:2, 2:3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2:2, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് കണ്ടു. 2:0 എന്ന് പറഞ്ഞത് 1 പറഞ്ഞപ്പോൾ 1:1, 1. 2:1 എന്ന് പറയുന്നത് 2. അപ്പോൾ 2:1, 2. പിന്നെ 0 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് 0 ആയപ്പം അപ്പം നമ്മൾ എടുക്കണ്ട. പിന്നെ 2:3, അത് 8. അപ്പോൾ 8:1, 8 തന്നെ. 2:4, 16 ആണ്. 16:1, 16 തന്നെ. ഇത് എഴുതിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. അങ്ങനെയാണ് ബൈനറിയിലുള്ള ഒരു നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒക്ടാലിലുള്ള ഒരു നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് എത്രയുള്ളൂ? ഒക്ടാലിൻ്റെ ബേസ് എത്രയാ? 8. അപ്പോൾ 8 ഒക്ടാൽ എന്ന് പറയുന്നത്. അപ്പോൾ 8 പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 157 എന്ന് പറയുന്നതാണ് നമുക്ക് ഡെസിമലിലേക്ക് മാറ്റേണ്ടതെങ്കിൽ ഈ സൈഡിൽ നിന്ന്, റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. 8:0 വെച്ച് ഇൻറ്റു ചെയ്തു 5, 8:1 വെച്ച് ഇൻറ്റു ചെയ്തു 1:2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് കാണാം. 8:0 എന്ന് പറയുന്നത് 1. അപ്പോൾ 1:7, 7. പിന്നെ 8:1 എന്ന് പറയുമ്പോൾ 8. 8:5, 40. 8:2 എന്ന് പറയുന്നത് 8:8, 64. 64:1, 64. അങ്ങനെ അത് എഴുതി അതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കുക. അങ്ങനെയാണ് ഒക്ടാലിലുള്ളതിന് ഡെസിമലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഹെക്സാഡെസിമലിലുള്ളതിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിൾസ് 16. അപ്പോൾ 16 പവർ വെച്ച് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ കണ്ടോ, AB base 16. ഈ ഒരു നമ്പർ, അതായത് ഇത് ഹെക്സാഡെസിമലിലേക്കുള്ള നമ്പറാണ്, അതിന് നമുക്ക് ഡെസിമലിലേക്ക് മാറ്റണം. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സൊക്കെ A വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് 10, B എന്ന് പറയുന്നത് 11. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ B എന്ന് പറയുന്നത് 11 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 11:16:0, പിന്നെ A എന്ന് പറയുന്നത് 10. അപ്പോൾ 10:16:1. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ആ ഒരു നമ്പറെ (2), (16:3), (16:4) അങ്ങനെ അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോവും. അതിൻ്റെ പ്രോഡക്റ്റ് കാണുക, അതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിലുള്ളതിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത്. ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ബേസിൻ്റെ പവർ വെച്ച് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്ടാലിലുള്ള നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റണം. ഒക്ടാലിലുള്ളതിന് ബൈനറിലേക്ക് മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനറിയുടെ പ്രത്യേകത എന്താ? നമ്പേഴ്സ് എല്ലാം 0 ഉം 1 ഉം മാത്രമായിരിക്കും. അതാണ് ബൈനറി. അപ്പോൾ ബൈനറിയിലേക്ക് മാറ്റുന്നേക്കായ മുമ്പ് നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അതായത് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒക്ടാലിലുള്ളത് ബൈനറിയിലേക്ക് മാറ്റാനാണെങ്കിൽ നമ്മൾ 3 ആയിട്ട് കണക്കാക്കണം. അതായത് ആദ്യം 0 എഴുതാം, പിന്നെ 1, പിന്നെ 0, പിന്നെ 1. 0:1, 0:1, 0:1 എന്ന് എഴുതാം. നെക്സ്റ്റ് നമ്മൾ 2 വെച്ചിട്ട് 0:0, 1:1, 0:0, 1:1, 0:0 അങ്ങനെ അടുത്ത ഒരെണ്ണം കൂടി എടുക്കണം. ഒരെണ്ണം എടുക്കുമ്പോൾ 4 വയ്ക്കണം. 0:0, 0:0, 1:1, 1:1, പിന്നെയും 0:0, 0:0 ഇങ്ങനെ താഴേക്ക് നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 0 ഈ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് 1 റെപ്രസെൻ്റ് ചെയ്യും, ഇത് 2, 3, 4, 5, 6 അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേബിളാണിത്. അത് എഴുതണ ഇങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഫസ്റ്റ് 0:1, 0:1, 0:1 എന്ന് എഴുതി പോവാ. പിന്നെ 2 വെച്ചിട്ട് 0:0, 1:1, 0:0, 1:1 അങ്ങനെ എഴുതി പോവാ. പിന്നെ 4
00001111 പിന്നെയും 0000 അങ്ങനെ നാല് പ്രാവശ്യം വെച്ചിട്ട് അങ്ങനെ എഴുതി വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ഒക്ടാലിലേക്ക് ബൈനറി സോറി ഒക്ടാലിലുള്ളതിനെ ബൈനറിലേക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 437 ബൈനറിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ എല്ലാം എഴുതി വച്ചു. ഇനി നോക്കാം, 7 ഇവിടെ ആദ്യം ഉള്ളത്. അപ്പോൾ 7 നമ്പർ നോക്കുക. 7 എന്ന് പറയുന്നത് 3-1 ആണുള്ളത്, 1-1-1. അപ്പോൾ ആദ്യം ഈ സൈഡിൽ നിന്ന് എഴുതാം, 1-1-1 എഴുതി. ഇനി എന്ന് പറയുന്നത് 3 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ 3 വാല്യൂ എങ്ങനെയാണ്? 0-1-1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എഴുതണം 0-1-1, അത് എഴുതി. പിന്നെ ഉള്ളത് 4 ആണ്. 4 നമ്പർ എത്രയാണ്? 100, അത് എഴുതാം. 100 കണ്ടോ? എന്നിട്ട് ഇതിനെ അത് ബൈനറിലേക്കല്ലേ മാറ്റുന്നത്, ബൈനറിയുടെ വേസ് എന്ന് പറയുന്നത് 2 ആണ്. അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഒക്ടാലിലുള്ളതിനെ ബൈനറിയിലേക്ക് മാറ്റുന്നത്. ഹെക്സാഡെസിമലിലേക്കുള്ള ബൈനറിനെ മാറ്റുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളിവിടെ 3 വെച്ചിട്ട് എടുത്തത്, 3 പ്ലേസല്ലേ. ഹെക്സാഡെസിമലാകുമ്പോൾ നമ്മൾ 4 എടുക്കണം. ഇവിടെ എഴുതിയണുണ്ടോ? 0101 നമ്മൾ ആദ്യത്തെ പോലെ തന്നെ, പിന്നെ 0011 അങ്ങനെ, പിന്നെ 0004 വെച്ചിട്ട് 1111 എന്ന് പറഞ്ഞ 4 വെച്ച് അങ്ങനെ എഴുതി പോവാ. ഒരെണ്ണം കൂടി നമ്മൾ ഹെക്സാഡെസിമലിനെ എക്സ്ട്രാ എഴുതണം. അതായത് ഇവിടെ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടാണ് എഴുതിയത്, ഇവിടെ 2, ഇവിടെ 4 വെച്ച് എഴുതി. ഇനി എഴുതുമ്പോൾ 8 വെച്ച്, അതായത് 0000000 8, പിന്നെ അടുത്ത 1 8 പ്രാവശ്യം എഴുതാം. പിന്നെയും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, നമുക്ക് ആകത്ര എഴുതാനുള്ളൂ. അപ്പോൾ ഓരോന്നെയുണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ ABCDEF വരെയാണ് എഴുതാറ്. അതായത് 10, 11, 12, 13, 14, 15. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ ആദ്യം പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് AB എന്ന് പറഞ്ഞതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ബി എവിടെയാന്ന് നോക്കുക. ബി എന്താ? 1011 ആണ്. അപ്പോൾ 1011 എഴുതാം. പിന്നെ ഉള്ളത് എ അല്ലേ? എ എന്ന് പറയുന്നത് 1010. അപ്പോൾ 1010. ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ബൈനറിനെ ഒക്ടാലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒക്ടാലിലുള്ളത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 3 വെച്ചിട്ടല്ലേ എടുത്തത്. 0101, പിന്നെ 0011, പിന്നെ 0000111 3 വെച്ചെടുത്തത്. അപ്പോൾ ബൈനറിയിലെ ഒരു നമ്പർ നമുക്ക് തന്നേക്കാണ്, അതിന് നമുക്ക് ഒക്ടാലിലേക്ക് ആക്കണേ ഇത്രയേ ഉള്ളൂ. 3 ആക്കി അതിനെ ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ആദ്യത്തെ 3 എടുത്തു, പിന്നത്തെ 3 എടുത്തു, പിന്നത്തെ 3 എടുത്തു. ഇവിടെ കണ്ടോ, നമ്മൾ ആ ബോക്സ് പിന്നെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ, എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ 1-1-1 എന്ന് പറഞ്ഞ 3 വന്നിട്ടുള്ളത്, അതെന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 7 അതിൻ്റെ ആക്ച്വൽ വാല്യൂ. അപ്പോൾ നമ്മൾ അതിന് പകരം 7 എഴുതി. പിന്നെ ഉള്ളത് 100 ആണ്, അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 4. അപ്പോൾ അത് 4 നമ്മൾ എഴുതി. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് 101 ആണുള്ളത്, അതിൻ്റെ ആക്ച്വൽ വാല്യൂ 5. ആ 5 നമ്മൾ എഴുതി. എന്നിട്ട് അത് ചേർത്ത് ചെയ്താൽ 547. അതേസമയം ഇപ്പോൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എടുത്തു, 3 എടുത്തു, പിന്നെ ആകെ 2 ഉള്ളൂ എന്ന് നോക്കി. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം നമുക്ക് 3 ക്ലാസിഫൈ ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ നോക്കാം, 3 എടുത്തു, 3 എടുത്തു, പിന്നെ ഇനി ഒരെണ്ണം ബാക്കിയുള്ളെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കണം എങ്ങനെയാണ്? ഹെക്സാഡെസിമൽ ആക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കാൻ വേണ്ടി 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തത്, ഈ ഒരു കോളം ഉണ്ടാക്കിയപ്പോൾ അല്ലേ, 4 നമ്പർ വെച്ചിട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു കോളം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പർ 4 ഡിവൈഡ് ചെയ്താൽ മതി. കണ്ടോ, 1, 2, 3, 4 4 1, 2, 3, 4 1, 2, 3, 4 ഇനി ഇവിടെ 4 തികയുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ 0 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോന്നും നമ്മൾ ഈ ടേബിൾ നോക്കിയിട്ട് ഏതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എടുത്ത് എഴുതാം, ഒരുമിച്ച് എഴുതാം. അതാണ് B3A എന്ന് ഇവിടെ കിട്ടാൻ കാരണം. എ കിട്ടാൻ കാരണം 1010 ഇവിടെ കണ്ടോ, 1010 എന്ന് പറഞ്ഞാൽ എ ആണ്, അതായത് 10. അപ്പോൾ എ എന്നാൽ നമ്മൾ ഹെക്സാഡെസിമലിൽ എഴുതാറുള്ളൂ, അതുകൊണ്ടാണ് എ വന്നേക്കുന്നത്. ബിയും അതുപോലെ തന്നെ. നെക്സ്റ്റ് ഉള്ള കൺവേർഷൻ ആണ് ഒക്ടാലിനെ ഹെക്സാഡെസിമൽ ആക്കണം എങ്ങനെയാണ്. ഒക്ടാലിനെ ഹെക്സാഡെസിമൽ ആക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒക്ടാൽ നമ്പർ ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 457, ഇതിന് നമ്മൾ ആദ്യം ബൈനറിയിലേക്ക് മാറ്റണം.
ഒക്ടാലിന്റെ ബൈനറിയിലേക്ക് മാറ്റണം എങ്ങനെയാ? നമ്മളിപ്പോ പറഞ്ഞായിരുന്നു ആ മൂന്നെണ്ണമുള്ള ആ കോളം പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് 0101 01 0011 00001 11 11 എന്ന് പറഞ്ഞ ആ ഒരു കോളം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാം. അത് നോക്കിയിട്ട് ഇതിന്റെ വാല്യൂസ്, 7 വാല്യൂ എന്ന് പറഞ്ഞാൽ 111 ആണോ ഉള്ളത്, 5 101 4 100 ആണോ ഉള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം ബൈനറിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ശരിക്കും മാറ്റുന്നത് ഹെക്സാഡെസിമലിലേക്ക് അല്ലേ? പിന്നെ നമ്മൾ ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് ആക്കണത് ഇപ്പൊ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് നാലെണ്ണം വെച്ചെടുക്കുക, ആദ്യത്തെ നാലെണ്ണം ഗ്രൂപ്പ് ചെയ്തെടുക്കുക, പിന്നത്തെ നാലെണ്ണം ഗ്രൂപ്പ് ചെയ്യുക, പിന്നത്തെ നാലെണ്ണം ഗ്രൂപ്പ് ചെയ്തെടുത്തു. അതിന്റെ വാല്യൂ നമ്മൾ മറ്റേ കോളം വെച്ചിട്ട്, നാലെണ്ണം ഉള്ള കോളം വെച്ചിട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കുക, നേരെ എഴുതാം. ഹെക്സാഡെസിമലിനെ ഒക്ടാലിലേക്ക് ആക്കണമെങ്കിൽ ഇതുപോലെ തന്നെ, ആദ്യം ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കണം. നമ്മൾ ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്തിട്ട് ആ നാല് പ്ലേസ് തന്നെ ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആദ്യം ബൈനറിയിലേക്ക് മാറ്റി. ശരിക്കും നമുക്ക് ഒക്ടാലിലേക്കാണ് മാറ്റണ്ടേ. അപ്പൊ ഈ ബൈനറിനെ ഒക്ടാലിലേക്ക് മാറ്റാൻ നേരത്ത് മൂന്നെണ്ണം എടുക്കാം, ഒക്ടാലിൽ മൂന്നെണ്ണം അല്ലേ എടുക്കാറ്. അപ്പോൾ ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നേരെ എഴുതാം, ചേർത്ത് എഴുതാം. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കവർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.